பக்ஷி சரு சகதி வாழ சிறகுகள் போ துன்னதமத மீறி முறியோராகி நிலை நுவாதாரே சோதன்மாரே நீங்கள் பிரார்த்திப்பின் கர்த்தாவோடம் அடிகளையும் தன் கோபத்தின் நொடிகளையும் மாயிச்சீடான் സഹോദര വൈദികരെ, സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങൾ വരുന്ന ഞായറാഴ്ച ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ദേവാലയത്തിൽ വരാറുണ്ട്. നമുക്കറിയാം ചാലപ്പുറത്ത് വല്യച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മുടെ പള്ളിക്ക് സ്ഥലം ദാനമായി തന്ന ശ്രീമത്തായി പാടിയിൽ അവരുടെ ഓർമ്മയും. നമുക്ക് മറക്കുവാൻ പാടില്ലാത്ത ചില വ്യക്തികളാണ് ഈ ഇടവകയുടെ ചരിത്രത്തിൽ. അവരെ ഒന്നും നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും അവരുടെ ഓർമ്മ, അവരുടെ അനുഗ്രഹത്തിന്, അവരുടെ കുടുംബങ്ങളുടെ നന്മയ്ക്കും ശ്രേയസ്സിനുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വായിച്ചു കേട്ട ഏവൻഗെലുവൻ ഭാഗം വളരെ ഹ്രസ്വമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ടുത്തുവാൻ മാത്രമാണ് ഞാൻ ഈ സമയത്ത് ഉദ്യമിക്കുന്നത്. കർത്താവ് എവിടെയോ ഭക്ഷണത്തിന് വിളിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കസേരകൾ പിടിച്ചു പറ്റുവാനായിട്ട് ജനത്തിൽ പലരും പ്രത്യേകമായ ഒരു വ്യഗ്രത കാണിച്ച സാഹചര്യത്തിൽ കർത്താവ് അവരോട് നൽകുന്ന ഉപദേശമാണ് നമ്മൾ വായിച്ചു കേട്ട ഏവൻഗെലിയോനിലെ പ്രമേയം എന്നത്. അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ പോയി പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങളെ കയറിയിരിക്കുവാൻ ശ്രമിക്കരുത്. ഒരു പക്ഷേ മറ്റാരെയെങ്കിലും വീട്ടുടയവൻ അവിടേക്ക് ഇരുത്തുവാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് അവർ വരുമ്പോൾ ഇരിപ്പിടം ഒഴിവാക്കി കൊടുക്കേണ്ടതും ആ സമൂഹത്തിൽ നിങ്ങൾക്ക് അപമാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറയുകയാണ്, സ്വയമായി ഉയർത്തുവാൻ ശ്രമിക്കുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന്. ഇത് വായിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ നാം പെരുമാറണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് കർത്താവിൻ്റെ പക്ഷേ ഉപദേശങ്ങളിൽ സമൂഹത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളെ പറ്റി കർത്താവ് കാര്യമായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവിൻ്റെ വചനങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥസൂചനകൾ അതുകൊണ്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ബഹുമാനം കിട്ടുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു വഴി പഠിപ്പിക്കുകയല്ല കർത്താവ് ഇവിടെ ചെയ്യുന്നത്. നേരെ മറിച്ച് അതിനപ്പുറയായ ചില താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം കസേര ഇരിപ്പിടം എന്നത് അതൊരു പ്രതീകാത്മകമായ
ഒന്നാണ്. അത് സ്ഥാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും മാന്യതയുടെയും എല്ലാം പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥലം കിട്ടാത്തത് കൊണ്ടല്ലോ അവർ വലിയ കസേരകൾ പോയി ഇരിക്കുവാൻ ശ്രമിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ അവർ കൂടുതൽ മാന്യന്മാരായി ബഹുമാനിതരായി ചുറ്റുമുള്ളവർ അവരെ വിലയിരുത്തും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ കഥല കസാരയ്ക്ക് വലിപ്പ കൂടുതലുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അപ്പൊ ഇരിപ്പിടം കസേര എന്ന് പറയുന്നതെന്നും എപ്പോഴും അത് അധികാരത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ചിഹ്നമാണ്. അത് പിടിച്ചടക്കുവാനായിട്ട് ഉള്ള ശ്രമത്തെയാണ് കർത്താവ് ഇവിടെ യഥാർത്ഥത്തിൽ വിമർശിക്കുകയും എന്ത് ചെയ്യണമെന്ന് തൻ്റെ ചുറ്റുമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഈ അധികാര സ്ഥാനങ്ങൾ കടക്കുവാൻ കഴിയുന്ന ശ്രമിക്കുന്നവര് അവർ പലതും വിസ്മരിക്കുകയാണ്. അവര് സ്വന്തം ജീവിതത്തെ സ്ഥാനത്തെ മറക്കുകയാണ്. അവര് മറ്റുള്ളവരെ പറ്റി വിസ്മരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മറന്നു പോവുകയുമാണ്. അവർക്കുള്ളത് എന്താണ്? ഈ സ്ഥാനത്ത് കയറണം എന്നുള്ള ഒരൊറ്റ വ്യഗ്രതയാണ്. അതൊരു തരം ആസക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടന്നുകയറ്റത്തിനുള്ള ശ്രമം നടത്തുന്നത്. എവിടെയെല്ലാം കസേരകളുണ്ടോ അവിടെയെല്ലാം കസേരയിൽ കയറുവാനുള്ള ഈ പരാക്രമം നമ്മള് ചുറ്റുപാടും വെറുതെ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു അപമാനകരമായൊരു അനുഭവമാണ്. ക്രിസ്തു ശിഷ്യന്മാർക്ക് ചേർന്നതല്ല എന്നതാണ് ഇവിടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. അധികാരവും സ്ഥാനവും എല്ലാം ദൈവം കർത്താവ് നിഷേധിച്ചിട്ടില്ല. അത് ദൈവം നൽകുന്നതാണ് എന്നുള്ള ചിന്തയും അത് കിട്ടിക്കഴിഞ്ഞാൽ അധികാരം പ്രയോഗിക്കുന്നതിനല്ല, നേരെ മറിച്ച് കർത്താവിനെ പ്രതി ആ അവകാശത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ശുശ്രൂഷ നിർവഹിക്കുന്നതിനുമാണ്. അധികാരം എന്തിനു വേണ്ടിയാണ്? പ്രയോഗിക്കുവാനല്ല. ക്രിസ്തു വിശ്വാസപ്രകാരം അത് ശുശ്രൂഷയ്ക്കുള്ള സ്ഥാനമാണ്. കർത്താവ് ആർക്കും അധികാരങ്ങൾ നൽകുന്നില്ല, നേരെ മറിച്ച് ഉത്തരവാദിത്വങ്ങളാണ് നൽകുന്നത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ശ്രമമാണ് സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ഒരു അന്വേഷണം. അപ്പൊ അങ്ങനെ ആ സ്ഥാനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ അവരെന്ത് മറന്നു പോകുന്നു? അവർ സ്വന്തം നിലയും വിലയും നഷ്ടപ്പെടുത്തി. അതൊരു തരം ആക്രാന്തമാണ്, അതൊരു തരം അഹങ്കാരത്തിന്റെ അനുഭവം. അപ്പൊ മറ്റു അവരവരുടെ വില നിലയെല്ലാം മറന്ന് വലിയ കസേരകൾക്ക് വേണ്ടി കടന്നാക്രമണം നടത്തുന്ന അത് നമുക്ക് എവിടെയും കാണാവുന്നത്. അവര് സ്വയം അവരെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെ മുഴുവൻ ശത്രുക്കളായി കാണുകയാണ്. അവരെല്ലാം ഈ കസേരയിൽ വന്ന് കയറിയിരുന്നാൽ നമുക്ക് ആകപ്പാട് പണിയാകുമല്ലോ, നമുക്ക് സ്ഥാനം കുറഞ്ഞു പോകുമെന്നുള്ള ഭയമാണ്. അപ്പോൾ അവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടുന്നവർ അവിടെ ഉണ്ടോ, അവർ വരുന്നതിന് മുമ്പ് കസേരയിൽ കയറി ഇരിക്കുവാനുള്ള ശ്രമമാണ്. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ആരെങ്കിലും കൂടുതൽ വന്നാൽ അവർക്ക് ഇരിക്കുവാനൊരു കസേര വേണ്ടേ? ഒന്ന് ഒതുങ്ങി നിൽക്കുവാനുള്ള സന്മനസ്സും ഈ അധികാരത്തിന് വേണ്ടി ആക്രാന്തം കാണിക്കുന്നവരുടെ മനസ്സിലില്ല. സ്വയം മറന്നുപോകുന്ന, മറ്റുള്ളവരെ മറക്കുന്ന, ഒരുപക്ഷെ മറ്റുള്ള ഇതിലും ആവശ്യക്കാര്, പ്രായമുള്ളവര്, സ്ത്രീകള്, ആരെങ്കിലും ഒക്കെ ആകട്ടെ, അവർക്കിരിക്കുവാൻ ഒരു സ്ഥലമില്ലാതെ വരുമോ എന്നുള്ള ചിന്ത നമുക്ക് അതല്ലേ ആ ഒരു മത്സര
ത്തിന് പ്രേരണ നൽകുന്ന ഒരു ചിന്തയും ജീവിത സാഹചര്യവുമാണ്. നമ്മള് എവിടെയും മത്സരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം മത്സരിക്കുവാനായിട്ട് ശ്രമിക്കുക, ഇടിച്ചു മാറ്റി മുന്നിൽ കയറുക. അപ്പൊ എന്താണ്, നാം നമ്മളെ തന്നെ മറക്കുകയാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയും അവർക്ക് പറ്റിയുള്ള ഒരു കരുതലും ഇല്ലാതെ പോവുകയല്ലേ? അത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതുവഴി മറ്റുള്ളവർ ഇടി കാണുമ്പോൾ മൂക്കത്ത് കൈവയ്ക്കുന്നില്ലേ, അതും മറന്നു പോവുകയാണ്. അപ്പോൾ ഈ മത്സരത്തിന് വേണ്ടിയും ഉള്ള ഒരു പടയോട്ടമായിട്ടല്ല ദൈവം തമ്പുരാൻ നമ്മെ പറ്റി ചിന്തിക്കുന്നത്. കർത്താവ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കസേരകൾക്ക് വേണ്ടി കടുപിടി കൂട്ടുന്നവരും ആക്രാന്തം കാണിക്കുന്നവരും അതിനുവേണ്ടിയുള്ള അധ്വാനം ചെയ്യുന്നവരുമല്ല. അങ്ങനെ ആയിരിക്കരുത് എന്നത് ഭംഗ്യന്തരേണ കർത്താവ് പറയുവാൻ കൂടിയാണ് ഇത് വഴിയായി തൻ്റെ വാക്കുകൾ വഴി ശ്രമിക്കുന്നത്. കരുതലുള്ളവരായി തീരുക, സ്നേഹമുള്ളവരായി തീരുക, ആവശ്യക്കാർക്ക് സ്വന്തം ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുവാൻ സാധിക്കുക. പലപ്പോഴും പള്ളികളിൽ പോലും നമുക്കറിയാവല്ലോ, പിള്ളേരൊക്കെ വന്ന് കസേരകളിൽ പ്രായമുള്ളവർക്കും ബുദ്ധിമുട്ടുള്ള കസേരയിൽ ഇരിക്കുന്നതിന്റെ പേരിലല്ല ഒരു വ്യക്തിക്ക് വില ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നതിന്റെയാണ്. കസേര ഒരു മനുഷ്യന് കൊടുക്കുന്ന വിലയാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് വിലയില്ലാത്ത കസേര ഇല്ലാത്ത തന്നെ ആദരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മനോഭാവം ശിഷ്യ സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാവല്ലോ, നമ്മുടെ വല്യച്ഛൻ ഇവിടെ എവിടെയെങ്കിലും പോയി ഒരു മിടുക്ക് കാണിച്ചതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ത് സൗമ്യനായ മനുഷ്യൻ, എന്ത് പിറകോട്ട് മാറി നിന്ന മനുഷ്യൻ. ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ പ്രായമൊക്കെ ആയപ്പോൾ പോയി പറഞ്ഞു, അച്ഛാ ഒരു കോർപ്പിസ്കോപ്പ് ആസ്ഥാനം നൽകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ തിരുമേനി അതൊന്നും വേണ്ട എന്ന് പറയുവാനുള്ള സന്മനസ്സാണ്. പിന്നെ ഒരു നിർബന്ധത്തിന് വിധേയമായ അദ്ദേഹം അത് സ്വീകരിച്ചു എന്ന് മാത്രമാണ്. ഇതാണ് ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ, ഒരു ക്രിസ്തു ശിഷ്യന്റെ, ഒരു പുരോഹിതന്റെ എല്ലാം ഒരു സമീപനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഓർമ്മ ദിനവുമായിട്ട് തന്നെ ഈ വേദഭാഗം വരുന്നപ്പോൾ ഞാൻ ഒരു അത്ഭുതം തോന്നുകയായിരുന്നു. കർത്താവ് അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്? സ്വയം ഉയർത്തുന്നവൻ അവൻ താഴ്ത്തപ്പെടും. താഴ്ത്തപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന് ശ്രമിക്കുന്നവൻ അപമാനിതനായി തീരുമെന്നാണ്. സമൂഹത്തിൽ അപമാനിത, അതാണ് കർത്താവ് പറയുന്നത്. ആ മിടുക്ക് കൊണ്ട് ഒരിക്കലും ആരും നിന്നെ ആദരിക്കുകയില്ല. മാറി നിൽക്കുന്നവനെയാണ് ദൈവം ആദരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സ്വയം താഴ്ത്തുന്നവനെ ദൈവം അനുഗ്രഹിക്കും, ആദരിക്കും, അവൻ വലിയവനായി തീരുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ, ജീവിത ബന്ധങ്ങളിൽ ആ പ്രലോഭനങ്ങളോട് ചെറുത്ത് നിൽക്കുവാനുള്ള നമ്മുടെ കരുത്ത്, അതാണ് മനുഷ്യന് വിലയുള്ളതാക്കി തീർക്കുന്നത്. വലിയ കസേരയിൽ കയറിയിരിക്കുന്നതല്ല, കസേര നൽകുന്ന മാനവും അധികാരവും അല്ല മനുഷ്യത്വത്തിന്റെ, മനുഷ്യ ജീവിതത്തിന് അന്തസ് ഉയർത്തുന്ന കാര്യം നമ്മളെല്ലാ ദിവസം ഓർക്കേണ്ടതാണ്. നമ്മൾ കർത്താവ് പറയും, നിങ്ങളെല്ലാവരും തുല്യരാണ് എന്ന് കർത്താവ് പറയുന്നില്ലേ? നിങ്ങളെല്ലാവരും പരസ്പര ശുശ്രൂഷിക്കേണ്ടവരാണ്. ആരെയും ശുശ്രൂഷിച്ചതുകൊണ്ട് ഒരു വിലയും കുറയായിരുന്നു. ഞാൻ പട്ടയേറ്റ കാലത്ത് ഭാവത്തിന് വേണി എന്നെ കാണുമ്പോൾ, ഞാൻ നിങ്ങൾക്കറിയാം, ചെമ്മാച്ചനായി, അച്ഛനായി, മൂന്നാം ദിവസം മെത്രാച്ചനായി, എന്നെ കാണുമ്പോൾ അദ്ദേഹം ഓരോ പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കുവാൻ. അതാണ് മനുഷ്യന്റെ മര്യാദ എന്ന് പറയുന്നത്, അല്ല മര്യാദയല്ല, മനുഷ്യന്റെ അന്തസ് എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ അത് എന്നെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ആ അസ്വസ്ഥനാക്കണം നമുക്ക് ഓരോരുത്തർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി വിനയം കാണിച്ചാൽ ഒരിക്കലും അതൊരു കുറവുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, സ്വയം വലുതാക്കുവാൻ ശ്രമിക്കുന്നവൻ, ഉയർത്തുവാൻ ശ്രമിക്കുന്നത്, അകറ്റി നിർത്തുന്നവൻ, അവൻ ചെയ്യുന്നത് ദൈവത്തിന്റെ താല്പര്യമല്ല, അവന്റെ താല്പര്യമാണ്. അവൻ അപമാനിതനായിത്തീരും. അവൻ അപമാനിതനായിത്തീരുവോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ ആഗ്രഹമല്ല. ഈ ലോകത്തിലെ സഭയെ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ്. നിങ്ങൾക്കറിയാലോ, പ്രായ
വീട്ടിൽ പ്രായം ഭർത്താക്കന്മാർ പലപ്പോഴും അടക്കി ഭരിക്കുന്നവരാണ്. ഭാര്യയും മക്കളെയെല്ലാം വയസ്സാകുമ്പോഴാണ് മക്കളും ഭാര്യയും ഒരു സാസാന്നുള്ള മട്ടിയിരിക്കും, ശുശ്രൂഷിക്കാൻ പോലും താല്പര്യം കാണുകയില്ല. പക്ഷേ അവരെ കരുതുന്നവരും സ്നേഹിക്കുന്നവരും അവരെ ശുശ്രൂഷിക്കുവാനാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പുരുഷന്മാർക്ക് സ്വയം തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ അവരെ അന്വേഷിക്കാൻ അവരുടെ മക്കളും ഭാര്യയും എല്ലാം ഉണ്ടാകും. അടിച്ചമർത്തുന്നതുകൊണ്ട് സ്നേഹം കിട്ടുകയില്ല, അധികാരം പ്രാപിക്കുന്നതുകൊണ്ട് അധികാരം പ്രയോഗിക്കുന്നതിലൂടെ ഒരിക്കലും ഒരധികാരവും ലഭിക്കുകയില്ല. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് കർത്താവിൻ്റെ വഴി, അതാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഉള്ളടക്കവും പൊരുളും. തീർച്ചയായിട്ടും ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ വല്യച്ഛൻ്റെ ദിവസം നമുക്ക് വായിക്കാനായിട്ട് വേദപുസ്തകത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ ജീവിതം, ആദരപൂർവമുള്ള സമീപനം, അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് അത് നല്ല ആ നമ്മുടെ മനസ്സിലെല്ലാം ചിരപ്രതിഷ്ഠ നേടി അച്ഛനെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഒരു നല്ല ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്ന എല്ലാവരെയും ദൈവം പ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.